Mane nobiscum, Mane nobiscum, Domine. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉറക്കെ പറഞ്ഞേ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പം നമ്മൾ പഠിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നേ. നിന്നു. ആ, ഇനി എല്ലാവരും കൈകൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സകലതിൻ്റെയും സൃഷ്ടാവായ ദൈവമേ, ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗം നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും അങ്ങേ കൂടുതൽ അടുത്തറിയുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നമ്മളിന്ന് രണ്ടാം പാഠത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എന്തായിരുന്നു? ആദ്യം നമ്മളൊരു പൂവിൻ്റെ ചിത്രം കണ്ടു അല്ലേ. ഏത് പൂവായിരുന്നു? സൂര്യകാന്തി പൂവ്. ആ പൂവിൻ്റെ ചിത്രം കണ്ടു. അത് ആരാണ് സൃഷ്ടിച്ചതെന്നാണ് നമ്മൾ പറഞ്ഞത്? ദൈവം. പിന്നെന്താ കണ്ടത്? ആ പറന്നു പോണൊരു സാധനം കണ്ടല്ലോ. എന്തായിരുന്നു? ചിത്രശലഭം. ആ അപ്പോൾ ചിത്രശലഭത്തെ സൃഷ്ടിച്ചത് ആരാ? ദൈവം. പിന്നെന്താ? കുറേ പഴങ്ങളുടെയൊക്കെ ചിത്രം കണ്ടു അല്ലേ. അപ്പം ഇതെല്ലാം സൃഷ്ടിച്ചത് ആരാ? ദൈവം. അപ്പം ഈ ഭൂമിയിലെ സകലതും സൃഷ്ടിച്ചത് ദൈവമാണെന്ന് നമ്മൾ പഠിച്ചു. ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയില്ലേ എല്ലാം സൃഷ്ടിച്ച ദൈവമാണെന്ന്? പറയൂ അല്ലേ. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തന്നായിരുന്നു അല്ലേ. എന്തായിരുന്നു അത്? എന്തായിരുന്നു? ആ, ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നിങ്ങൾ മനസ്സിൽ വരുന്നത്, ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അത് നിങ്ങൾ ആ പേപ്പറിൽ വരയ്ക്കാനാണ് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് എത്ര പേര് വരച്ചു? എല്ലാവരും വരച്ചോ? മിടുക്കരാണല്ലോ. ആ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ വരച്ചേ? പുഴ വരച്ചു. പിന്നെ കാട് വരച്ചു. കോഴിനെ വരച്ചു. ആ അങ്ങനെ ഒത്തിരി വരച്ചു അല്ലേ നിങ്ങൾ. എന്നിട്ട് കളർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കളർ ചെയ്തോ? ചെയ്തു. എന്നിട്ട് എല്ലാവരും കൊണ്ട് വീട്ടിൽ കാണിച്ചോ? ആ എന്നിട്ട് അവരൊക്കെ എന്ത് പറഞ്ഞു? നല്ലയാന്ന് പറഞ്ഞല്ലേ. ആ ഓക്കെ. അപ്പം നമുക്കിന്ന് രണ്ടാം ഭാഗം പഠിച്ചാലോ? പഠിക്കാം അല്ലേ. നമുക്കിന്ന് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് പഠിച്ചാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ പാട്ടൊക്കെ? എത്ര പേർക്ക് പാട്ട് ഇഷ്ടമാ? ഓഹോ, ഇനി എത്ര പേർക്ക് ഡാൻസ് ഇഷ്ടമാ? എല്ലാവർക്കും ഇഷ്ടമാണോ? അപ്പം നമുക്കിന്ന് പാട്ടൊക്കെ പാടി ഒരു ആക്ഷൻ സോങ്ങിലൂടെ നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പഠിക്കാം. ഓക്കെ.
അറിയില്ലയോ? എല്ലാവരും എൻ്റെ കൂടെ കളിച്ചല്ലോ, മിടുക്കികളും മിടുക്കന്മാരും ആട്ടോ. അപ്പം നിങ്ങൾ ഈ പാട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ അമ്മയോടും അച്ഛനോടും പറയണം ഈ പാട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ. എന്നിട്ട് നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ച ആക്ഷൻ സോങ് ഉണ്ടല്ലോ, അത് പഠിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കത്തില്ലയോ, അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ പാട്ട് ചോദിക്കും. അപ്പം നിങ്ങൾ എനിക്കിത് പാടിത്തരണം. അപ്പം എല്ലാവരും വീട്ടിൽ പറയണം ഈ പാട്ട് പഠിപ്പിച്ചു തരാൻ. എന്നിട്ട് എല്ലാവരും ഇത് കളിച്ചു നോക്കണം. എന്നിട്ട് എല്ലാവരെയും കൊണ്ട് കാണിച്ചും കൊടുക്കണം. ചെയ്യുമല്ലോ അല്ലേ? ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ബൈബിള് കണ്ടിട്ടുണ്ടോ? കാണാത്തവരായിട്ട് ആരും കാണത്തില്ല. ബൈബിൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് വായിക്കാൻ പറ്റത്തില്ല, സാരമില്ല. നിങ്ങൾ പള്ളിയിൽ അച്ഛൻ ബൈബിള് വായിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ബൈബിളിൽ നിന്ന് കുറേ കഥയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടല്ലേ. പ്രസംഗ സമയത്ത് നിങ്ങളോട് ചെറിയ ചെറിയ ചോദ്യമൊക്കെ ചോദിക്കുമല്ലോ, എന്നിട്ട് അച്ഛൻ ഇങ്ങനെ വചനങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വചനം അറിയോ? അറിയത്തില്ലയോ? സാരമില്ല, ഇന്ന് ഞാനൊരു വചനം പഠിപ്പിച്ചു തരട്ടെ. എന്നിട്ട് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ എല്ലാവർക്കും ആ വചനം പറഞ്ഞും കൊടുക്കണം. ഇപ്പം തന്നെ എല്ലാവരും അത് കാണാതെയും പഠിക്കണം. ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ നിങ്ങൾ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ബൈബിള് തുറന്നിട്ട് ഉൽപ്പത്തി പുസ്തകം എടുത്ത് കാണിക്കാൻ പറയണം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1:1 ഒരു വചനം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്താ പറയുന്നേ? ആദിയിൽ ദൈവം എന്താ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന്. അപ്പം എത്ര? ഉൽപ്പത്തി പുസ്തകം 1:1 എന്താ പറയുന്നേ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന്. അപ്പം നിങ്ങളൊരു വചനം ഇന്ന് പഠിച്ചു അല്ലേ? അപ്പം എല്ലാവരും ഇവിടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1 1 പിന്നെ എത്രാം വാക്യവാ? 1 അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1:1 എന്താ പറഞ്ഞത്? ആദിയിൽ, എല്ലാവരും പറഞ്ഞേ എൻ്റെ കൂടെ പറഞ്ഞേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം ആദ്യമായിട്ട് എന്താ ആകാശവും ഭൂമിയുമാണ് സൃഷ്ടിച്ചത്. ദൈവം അപ്പോൾ എന്താ ആദ്യം സൃഷ്ടിച്ചത്? പറഞ്ഞേ, ആകാശവും ഭൂമിയും. അപ്പോൾ ദൈവം ആദ്യമായിട്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെന്താ? ദൈവം മനുഷ്യരെ, നമ്മളെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മളെയും സൃഷ്ടിച്ചത് ആരാ? ദൈവമാണ്. അപ്പം മനുഷ്യന്മാരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടി എന്താണ്? മനുഷ്യനാണ്. അപ്പം മനുഷ്യനാണ് ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടി. മറക്കുമോ ഇനി നിങ്ങൾ ഈ വചനം? മറക്കുമോ? ഞാനിപ്പോൾ ചോദിക്കും നിങ്ങളടുത്ത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു തരണം കേട്ടോ ഈ വചനം. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ടേബിള് കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ, അതായത് ഒരു പട്ടിക, അത് നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞു തന്നാൽ മതി, അത് കാട്ടിത്തരും. അതിൽ ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളാണ് കണ്ടെത്തുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് ഞാനൊന്ന് സഹായിക്കാം. പക്ഷേ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഞാനൊന്ന് ചെറുതായിട്ട് സഹായിക്കാം. അതിൽ പക്ഷികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദൈവം പക്ഷികളെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പം ഏതൊക്കെ പക്ഷികളെ നിങ്ങൾക്കറിയാം? കുയിലിനെ അറിയാം അല്ലേ? കുയിലെങ്ങനെയാണ് പാടുന്നേ അല്ലേ? ഒന്ന് പാടിക്കേ, കുയിൽ പാടുന്ന പോലെ ഒന്ന് പാടിക്കേ. അപ്പം പാടുന്ന കുയിലിനെ അറിയാം അല്ലേ? പിന്നെ മയിലിനെ അറിയത്തില്ലേ? മയിലെങ്ങനെയാണ് നൃത്തം ചെയ്യുന്നേ? ഇങ്ങനെ പീലി വിടർത്തി ആടിയിട്ടാണ് മയിൽ നൃത്തം ചെയ്യുന്നത് അല്ലേ? അപ്പം കുയിലിനെ അറിയാം, പിന്നെ മയിലിനെ അറിയാം, പിന്നെന്തറിയാം? പ്രാവിനെ അറിയാവോ? അറിയാം അല്ലേ, ഇങ്ങനെ കുറുകുന്ന പ്രാവിനെ അറിയാം അല്ലേ? അപ്പം പക്ഷികൾ എന്തൊക്കെ ഇപ്പം പറഞ്ഞു? കുയില്, പിന്നെന്താ നൃത്തം ചെയ്യുന്ന മയിൽ, പീലി വിടർത്തി ആടണ മയില്, പിന്നെ കുറുകുന്ന പ്രാവ്. ഇനി നിങ്ങൾ കാടിൻ്റെയൊക്കെ ചിത്രം വരച്ചു എന്ന് പറഞ്ഞില്ലേ? കാട്ടിലെന്തൊക്കെ മൃഗങ്ങളുണ്ട്? കാട്ടിലെ രാജാവ് ആരാ? ആരാ? കാട്ടിലെ രാജാവാണ് സിംഹം. അപ്പം സിംഹരാജാവിനെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു മൃഗം ഏതാ? സിംഹം. പിന്നെ ആരാ ഉള്ളത്? പുലി. അറിയത്തില്ലേ പുലീനെ? അപ്പം പുലി അറിയാം, സിംഹം അറിയാം, പിന്നെന്താ തുമ്പിക്കൈയുള്ള ആളാരാ? ആന. അപ്പം സിംഹത്തെ അറിയാം, പുലിയെ അറിയാം, പിന്നെന്താ തുമ്പിക്കൈയുള്ള ആനയെ അറിയാം. അപ്പം മൃഗങ്ങളും ആയി. പിന്നെന്താ?
പിന്നെ പഴങ്ങൾ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നല്ലോ. ഏതൊക്കെ പഴങ്ങളറിയാം? ഓറഞ്ച് അറിയാം, ആപ്പിൾ അറിയാം, മുന്തിരിങ്ങ അറിയാം, എല്ലാം അറിയാമല്ലോ. ആ അപ്പം നമ്മൾ പഴങ്ങളും പറഞ്ഞു. പിന്നെന്താ അതിനകത്ത്? പൂക്കൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ് ഏത് പൂവാണ് കാണിച്ചു തന്നേ? മഞ്ഞ കളറിൽ സൂര്യകാന്തി പൂവ്. അപ്പം സൂര്യകാന്തി പൂവ് അറിയാം. പിന്നെ തലയിലൊക്കെ ചൂടണ പൂവ് ഏതാ? മുല്ലപ്പൂവ്. മുല്ലപ്പൂവ് അറിയാം, നല്ല മണമുള്ള മുല്ലപ്പൂ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ പിന്നെ റോസാപ്പൂവ്, അതും നിങ്ങൾക്കറിയാം അല്ലേ. അപ്പം എന്തൊക്കെ പൂവ് അറിഞ്ഞു? ആ സൂര്യകാന്തി പൂവ്, റോസാപ്പൂവ്, മുല്ലപ്പൂവ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന, ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളല്ലേ പറഞ്ഞുള്ളൂ, ഇതുപോലെ പക്ഷികളും പൂക്കളും അല്ലെങ്കിൽ മൃഗങ്ങളും ഒക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാവുന്നവയെല്ലാം നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറയണം. എന്നിട്ട് അവരുടെ സഹായത്തോടു കൂടി നിങ്ങൾ ആ ടെക്സ്റ്റിൽ, അവിടെ നിങ്ങൾക്ക് എഴുതാനുള്ള സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ എഴുതണം. എഴുതത്തില്ലയോ, ഇന്നത്തെ വർക്ക് അതാ, അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും എഴുതിയോ എന്ന്. അപ്പം ഇപ്പം പറഞ്ഞതല്ലാതെ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇതെല്ലാം പഠിച്ചുകൊണ്ട് വരണം. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചതെല്ലാം കൂടെ ഒന്ന് നോക്കിയാലോ. ഇത് നമ്മളെന്താ, ആദ്യം നമുക്കിതെല്ലാം തന്ന ദൈവത്തിന് സ്തുതിച്ചുകൊണ്ടൊരു പാട്ട് പാടിയല്ലേ. എന്താ, കായും കനിയും പിന്നെന്താ പൂമ്പാറ്റേനെ ഒക്കെ തന്നതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടൊരു ആക്ഷൻ സോങ് പഠിച്ചു അല്ലേ. പിന്നെന്താ പഠിച്ചത്? ആ ഒരു വചനം പഠിച്ചു. എല്ലാവരും ആ വചനം ഒന്ന് പറഞ്ഞേ. ഉൽപ്പത്തി പുസ്തകം 1:1 എന്താ പറഞ്ഞത്? ആദിയിൽ ദൈവം എന്ത് സൃഷ്ടിച്ചു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പഠിച്ചു അല്ലേ. പിന്നെന്താ, ദൈവത്തിൻ്റെ കുറേ സൃഷ്ടികൾ നമ്മളിപ്പോൾ പറഞ്ഞു. അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ എഴുതുകൊണ്ട് വരണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ് നിർത്താം. അപ്പോൾ അതിനു മുന്നേ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം അല്ലേ. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നേ, കൈകൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പഠിച്ച ഓരോ പാഠങ്ങളും മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.